welcome back to another episode of Canadian Malu Couple. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അതെ, ജോദാ വാശിനെ അപ്പ ഗൈസ്, ഇപ്പൊ നമ്മൾ എന്താ ഇവിടെ വന്നേക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ്. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം എനിക്ക് പെർമനന്റ് റെസിഡൻസി കാനഡയിലെ കിട്ടി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിനുള്ള വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. പക്ഷെ ആ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് മാത്രമേ പെർമനന്റ് റെസിഡൻസി എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, സ്വാതിക്ക് കിട്ടിയിട്ടില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതിനെ ഞാൻ അപ്ലിക്കേഷനിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഇപ്പൊ ഞാൻ അവളെ സ്പോൺസർ ചെയ്തേക്കുവാണ്. ഈ കഴിഞ്ഞ ഒരു ഒരു ഓഗസ്റ്റ് 2020 ആ സമയത്ത് ആയപ്പോഴേക്കും ഞാൻ അപ്ലിക്കേഷനൊക്കെ റെഡിയാക്കി അപ്ലിക്കേഷൻ അയച്ചു. അപ്പൊ നമുക്ക് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഗൈസ്, എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്പോൺസർഷിപ്പിന്റെ അപ്ലിക്കേഷൻ കാനഡയിൽ എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ അപ്ലിക്കേഷനാണ്. ഒരട്ടിക്ക് നമ്മുടെ ഫുൾ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ ബഞ്ചാക്കി വെച്ചിട്ട് നമ്മൾ അത് അവർക്ക് അയച്ചു കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. അപ്പൊ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി അയച്ചു കൊടുത്തു. അതിനുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഒരു അക്നോളജ്മെന്റ് ഓഫ് റെസീപ്റ്റ് എന്ന് പറയുന്ന ഒരു AOR എന്ന് പറഞ്ഞൊരു നമ്പർ. നമ്മളൊരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിട്ടി, അത് ഇനി പ്രോസസ്സിങ് തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു ലെറ്റർ. ആ ലെറ്റർ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇന്നത്തേക്ക് 6 മാസമായി ഞങ്ങൾ അപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ട് ഇതുവരെയും തിരിച്ച് ഒന്നും റിപ്ലൈ വന്നിട്ടില്ല. അപ്പൊ ഒരു റിപ്ലൈ വന്നു. ആ റിപ്ലൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ടെമ്പററി അപ്ലിക്കേഷൻ നമ്പർ. അതിൻ്റെ അകത്ത് എഴുതിയേക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അപ്ലിക്കേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള പ്രോസസ്സിങ്ങും ഡോക്യുമെന്റ്സ് ഒന്നും ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങിക്കഴിഞ്ഞ് അത് തീർന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ് ആണെങ്കിൽ, ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റാണ് കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ സംഭവം ഞങ്ങൾ അയച്ചു തരും എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ പെർമനന്റ് നമ്പർ, ഈ AOR അല്ലെങ്കിൽ അക്നോളജ്മെന്റ് ഓഫ് റെസീപ്റ്റ് എന്ന് പറയുന്ന ഒരു നമ്പർ അയച്ചു തരും എന്നുള്ളത്. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഇപ്പൊ കാത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വിചാരിക്കും അതിനുവേണ്ടി കാത്തിരിക്കണേന് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതിക്ക് ഒരു വർക്ക് പെർമിറ്റിലാണ് ഇപ്പൊ സ്വാതിയുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർക്ക് പെർമിറ്റ് തീരുവാണ്. തീരട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കഴിഞ്ഞ ഇനി വരാൻ പോണ 4 ദിവസം കഴിഞ്ഞിട്ട് February 8th ഇവളുടെ വർക്ക് പെർമിറ്റ് തീരുവാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഇവളുടെ ജോലിയും പോവും, എല്ലാ ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം പോകും. ശരിയാണ്, എല്ലാം ഇവൾക്ക് നഷ്ടപ്പെടാൻ പോവാണ്. ഇവളുടെ ജോലി, പിന്നെ ഇവളുടെ ഹെൽത്ത് കാർഡ് എല്ലാം നഷ്ടപ്പെടാൻ പോവാണ്. അപ്പൊ പക്ഷെ എന്താ ഒരു സന്തോഷം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കുഞ്ഞു ബേബി വരുന്നുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷം. പക്ഷെ ഈ ബേബി വരാൻ പോണത് ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് വരാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ എല്ലാവർക്കും അറിയാം ഇവിടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സംഭവം കാനഡയിൽ ഫ്രീ ആണ്. അതിന് പക്ഷെ ഹെൽത്ത് കാർഡ് വേണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പൊ സ്വാതിക്ക് ഹെൽത്ത് കാർഡ് എക്സ്പയർ ആയി. സ്വാതിയുടെ ഹെൽത്ത് കാർഡ് ശരിക്കും February 8th വരെ ഉള്ളൂ. എന്ന് വെച്ചാൽ അവളുടെ വർക്ക് പെർമിറ്റ് തീരുന്ന ദിവസം വരെ ഇവളുടെ ഹെൽത്ത് കാർഡ് ഇവൾക്കുള്ളൂ. പക്ഷേ അത് നമുക്ക് വേണമെങ്കിൽ റിന്യൂ ചെയ്യാം. റിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇമിഗ്രേഷനിൽ നിന്നുള്ള ആ ലെറ്റർ, ഈ അക്നോളജ്മെന്റ് ഓഫ് റെസീപ്റ്റ് എന്ന് പറയുന്ന AOR, ആ സാധനം നമുക്ക് കിട്ടണം. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാല് ഇവൾക്ക് ഈ ഹെൽത്ത് കാർഡ് ഇനി റിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ഞങ്ങള് ഒരു IRCC മെമ്പർ ആളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അവർ ഈ നമ്പർ ഇതാണ് AOR നമ്പർ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി ഹെൽത്ത് കാർഡ് കിട്ടൂ ഇല്ലയോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ആ ട്രൈ ചെയ്ത് നോക്കണ വീഡിയോ ഏതായാലും നിങ്ങൾ ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരിക, എന്നിട്ട് ഞങ്ങൾ ബാക്കി പറയാം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഇവിടെ കിച്ചണർ ഡ്യൂക്ക് സ്ട്രീറ്റിലുള്ള ഹെൽത്ത് കാർഡ് എടുക്കാനുള്ള സർവീസ് ഒണ്ടാരിയോയിലാണ് വന്നേക്കണത്. ഇതൊരു എന്താ പറയുക, വലിയൊരു ബിൽഡിംഗാണ്. ബിൽഡിങ്ങിലാണ് മൊത്തം പാർക്കിംഗ്. കാരണം ഈ ഡൗൺ ടൗൺ ആയതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. കേൾക്കണില്ലെന്നുണ്ട്, ഡൗൺ ടൗൺ ആയതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെൻസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് അറിയാം കിട്ടുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങളിനി അവിടെ പോയി വന്നിട്ട് എന്താ ഡീറ്റെയിൽസ് എന്നുള്ളത് നിങ്ങളോട് പറയാം. ഇനി ഇവിടുന്ന് ഗൾഫിലേക്ക് പോകണോ, ഒന്നോടെ ഒന്ന് വേറെ ചെക്ക് ചെയ്യാനായിട്ട് പോകണോ എന്താന്നുള്ളത് ഞങ്ങൾ വന്നിട്ട് ഏതായാലും പറയാം. അപ്പോൾ ഇനി ഒട്ടും സമയം വെക്കണ്ട, ഞങ്ങൾ വേഗം ഒന്ന് ചെല്ലട്ടെ. ഇപ്പോൾ
ഇതാണ് കിച്ചണർ ഡൗൺ ടൗൺ ഗൈസ്. ഞങ്ങളത് ഈ ബിൽഡിങ്ങിലാണ്ട പോണെ. സർവീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഹെൽത്ത് കാർഡ് എടുക്കാൻ പോയി. വീണ്ടും വീണ്ടും എന്നല്ല പരാജയപ്പെട്ടു, ഹെൽത്ത് കാർഡ് കിട്ടിയില്ല. ഇവൾക്ക് ഇപ്പോൾ കിട്ടിയേക്കണ ഇമിഗ്രേഷനിൽ നിന്ന് കിട്ടിയേക്കണ ലെറ്റർ വെച്ചിട്ട് ഹെൽത്ത് കാർഡ് എടുക്കാൻ പറ്റത്തില്ല. അവർ വേറൊരു ലെറ്റർ അയക്കണം എന്നാണ് പറയണത്. അത് എന്താ പറയുക, സ്പോൺസർ അപ്രൂവ്ഡ് ആണ് എന്നൊക്കെ, അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊരു ലെറ്റർ, അതാണ് അവർ അയച്ചു തരേണ്ടത് ഇമിഗ്രേഷൻ. അതിതുവരെ അയച്ചു തന്നിട്ടില്ല. 6 മാസമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, ഇതുവരെയും കിട്ടിയിട്ടില്ല. ഹെൽത്ത് കാർഡ് തീരുന്നു, വർക്ക് പെർമിറ്റ് തീരുന്നു. വർക്ക് പെർമിറ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്തു, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, വർക്ക് ചെയ്യാം. പക്ഷേ ഹെൽത്ത് കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാലും നല്ല കിടലും കാശ് പോകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറട്ടെ. ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ട ലിഫ്റ്റിൻ്റെ ഏരിയയിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ പുറത്ത് നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ്. എന്താ വിഷമത്തിലിരിക്കുന്നത്? അതെ, ഇനി അടുത്ത എന്താ പരിപാടി നമ്മൾ? നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു നമുക്ക്. നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണ്. പുള്ളി പറയാം, ഡിസംബർ ഒരു 20-ാം തീയതി ആയപ്പോഴേക്കും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയെന്നാണ് പറയണത്. അപ്പൊ ഇനി ആപ്ലിക്കേഷൻ റിജക്ട് ആയി തിരിച്ചു വരത്തൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ പേടിയില്ല. പക്ഷേ ഈ കംപ്ലീറ്റ് എന്ന് പറയുന്നത് PR കിട്ടിയെന്നല്ല കേട്ടോ. കംപ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്, നമ്മൾ അയച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ കറക്റ്റ് ആണ്, വേറെ മിസ്സിംഗ് മനസ്സിലായി. ഇനിയാണ് അവര് പ്രോസസ്സിംഗ് തുടങ്ങാൻ പോണത്. അപ്പൊ ഈ കോവിഡിന്റെ സിറ്റുവേഷൻ കാരണം ഇപ്പൊ ഭയങ്കര എല്ലാവരും വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെ ആയത് കാരണം അവർക്ക് അത്രയും എംപ്ലോയീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ വരണെന്നാണ് അവർ പറയണത്. അപ്പൊ അത് കാരണം എന്നായിരിക്കും അവർ നമുക്ക് ആ നമ്പർ അയച്ചു തരേണ്ടതെന്ന് ഇനി പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇനി തിരിച്ചു വരത്തില്ല. കാരണം ഇപ്പം എന്തായാലും ഓൾറെഡി 6 മാസമായി. ഇനിയിപ്പോൾ എങ്ങനെ ആപ്ലിക്കേഷൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒന്നും കൂടി നമ്മൾ ആ സാധനങ്ങളൊക്കെ എല്ലാം ഒന്നും കൂടി സെറ്റാക്കി പിന്നെ അയച്ചു കൊടുത്ത് പിന്നെയും വെയിറ്റ് ചെയ്യണം 6 മാസം. അതെ, അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോയില്ല, എന്തോ ഒരു ഭാഗ്യങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം ഇതാണ് നമ്മുടെ എന്താ പറയുക ഈ ഇവിടുത്തെ സിറ്റുവേഷൻ എന്നാണ്. അപ്പൊ ഇനി നമ്മൾ ഇതിൽ വല്ല അപ്ഡേറ്റും നമുക്ക് ഇനിയിപ്പോ വർക്ക് പെർമിറ്റിന്റെ ആയാലും ഹെൽത്ത് കാർഡിന്റെ ആയാലും അല്ലെങ്കിൽ PR എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ നമ്മൾ അറിയിക്കാം. അപ്പൊ ഈ ഒരു കാര്യം പറയാനാണ് ഈ ഞങ്ങള് വന്നത്. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നവര്
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കുറേ ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് വേഗം ഞങ്ങള് എന്താ പറയുക 10K ആക്കുക. ഏകദേശം ഇപ്പൊ 7K കഴിഞ്ഞ്, ഇനിയിപ്പോ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാന്ന് വേഗം. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് ഒരു 2 ആവണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ